പ്രിയമുള്ളവരെ, അങ്ങനെ ഒരിക്കൽ കൂടി ഇവിടെ വരാൻ സാധിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം. നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിന്, ഞാനൊക്കെ മിമിക്രി തുടങ്ങുന്ന സമയത്ത് മിമിക്രി ഞാൻ കണ്ടുപിടിച്ചത് ജയറാമേട്ടൻ്റെ മിമിക്രി കണ്ടിട്ടാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വലിയ കലാകാരനോടൊപ്പം വേദിയിൽ വരുവാനും കൂടെ ഇന്ന് പെർഫോം ചെയ്യാനും ഈശ്വരനൊരു ഭാഗ്യം തന്നു. അതിനൊരുപാട് ഒരുപാട് നന്ദി. എന്നും ഞാനടക്കമുള്ള കലാകാരന്മാരെ സ്നേഹിക്കുകയും പ്രോത്സാഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. നിങ്ങളുടെ കയ്യടിയും ചിരിയുമാണ് എൻ്റെ ജീവൻ ടോണെന്ന് പറയുന്നത്. അതിനൊരു കുറവും വരത്തില്ല. മാക്സിമം തരണം. നല്ല കയ്യടിയും ചിരിയും എനിക്കുണ്ടാവണം. ഉണ്ടാവില്ലേ? വെരി ഗുഡ്, താങ്ക് യു. മ്യൂസിക്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ സ്റ്റീഫനുണ്ട്. മിമിക്രിയിൽ ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഒക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ടും വിജയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് അനുകരിച്ചിട്ടുള്ളത്. ആ താരങ്ങളുടെ ശബ്ദങ്ങളിലും പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് അത്തരത്തിലൊരു പരീക്ഷണം നടത്താൻ പോകുന്നത് ഒരു മോർഫിംഗ്. മോർഫിംഗ് നമുക്കറിയാം, ഇന്നിപ്പോൾ മൊബൈൽ ഫോണിൽ വരെ മോർഫിംഗ് സാധ്യമാണ്. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് പല ആൾക്കാരുടെയും രൂപം മാറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശബ്ദത്തിൻ്റെ മോർഫിംഗ് ആണ്. നമ്മുടെ പല താരങ്ങളുടെ ശബ്ദങ്ങളും ഒന്ന് മാറ്റിമറിച്ചെടുത്താൽ ചില രാഷ്ട്രീയക്കാരിലേക്ക് പോകുന്ന രസകരമായ ഒരു മോർഫിംഗ് ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഈ മോർഫിംഗിന് ആദ്യം വിധേയനാകുന്നത് ഗോഡ് ഫാദർ എന്ന ഒറ്റ ചിത്രത്തിലൂടെ നമ്മളെല്ലാവരും വിസ്മയിപ്പിച്ച അനുശ്വരനായ ആ നാടകാചാര്യൻ ശ്രീ എൻ എൻ പിള്ളയാണ്. പിള്ളസാറിൻ്റെ ശബ്ദത്തിൽ കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ് ഒളിഞ്ഞുകിടപ്പുണ്ട്. നമുക്ക് ആദ്യം ശ്രീ എൻ എൻ പിള്ളയെ ഒന്ന് കാണാം. നീലിട പറഞ്ഞത്, നീലേ പറഞ്ഞത്, ഇതൊക്കെ ആനപ്പാറയുടെ ഗുണ്ടകളാണെന്ന് അങ്ങോട്ടിയല്ലേ എന്നാ അവനീ പിടിച്ചോണ്ട് വാ. അത് ശരി, മറക്കണോ? പഴയതൊക്കെയാ മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയാൻ പറയുന്ന, എന്തൊക്കെയാണ് ഞാൻ മറക്കേണ്ടത്? എൻ്റെ ലക്ഷ്മി, ഈ വീടിൻ്റെ മഹാലക്ഷ്മി എൻ്റെ കൺമുമ്പിലാവിട്ടുകൊണ്ട് പോണത്, ഈ കൈകളിൽ കിടന്ന അവസാനം അവള് പെട്ടഞ്ഞു പെട്ടഞ്ഞു മരിച്ചത്, അത് ഞാൻ മറക്കണോ? മറക്കണോന്ന്? എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാണ് ഞാൻ മറക്കേണ്ടത്? പഴയതൊക്കെ ഞാൻ മറക്കണോ? മലയാള സിനിമയിൽ മമ്മൂക്കയും ലാലേട്ടനും സുരേഷേട്ടനും ജയറാമേട്ടനുമൊക്കെ ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചപ്പോഴും കാര്യരുമിൻ്റെ കരുത്തുമായി വന്ന് മലയാള സിനിമയിൽ ഒത്തിരി വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്ന ശ്രദ്ധേയനായ നടനായിരുന്നു നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ മുരളിച്ചേട്ടൻ. മുരളിച്ചേട്ടൻ്റെ ശബ്ദത്തിലും ഒളിഞ്ഞിടപ്പുണ്ട് കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ശബ്ദം. നമുക്ക് മുരളിച്ചേട്ടനെ ഒന്ന് കാണാം. മിസ്റ്റർ വിശ്വനാഥൻ, ജീവിതത്തിൽ ആദ്യമായി നിന്റെ ഈ വിറയാർന്ന കൈകളിലേക്ക് ഒരായുധമെടുത്ത് പിടിപ്പിച്ചു തന്നിട്ട് അതേതു പ്രാണന്റെ നേരെയും ചൂണ്ടിപ്പിടിക്കാനും പുടിനാറിഴപോലും വ്യത്യാസമില്ലാതെ കാഞ്ചി വലിക്കാനും നിന്നെ പഠിപ്പിച്ചത് ഈ ശേഖരന. നിനക്ക് വേണമെങ്കിൽ ശേഖരനെ കൊല്ലാം, ഇവിടെ വച്ച് അവസാനിപ്പിക്കാം. പക്ഷേ ഒരായിരം തവണ മരണത്തിൽ നിന്നും നീന്തി കരകയറി മനസ്സും ശരീരവും നിന്റെ മുന്നിൽ തോറ്റു കാണണമെങ്കിൽ അതിനൊരു നൂറു ജന്മം കൂടി ജനിക്കണം. നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും. മനസ്സിലായോടാ? മലയാള സിനിമയിൽ നമ്പൂതിരി കഥാപാത്രം നിർമ്മിക്കുന്ന ഒന്നിനോട് നടന്മാരുണ്ട്. ശ്രദ്ധേയനായ ഒരു നേരം നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയി. ജനറേറ്ററിൻ്റെ ശബ്ദമുള്ള നടൻ എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ കളിയാക്കി വിളിക്കുന്നത്. ശബ്ദം ഇതാണ്. ഉരുവായിരപ്പാ, പ്രേമേന്ദ്രനല്ലേ ഇത്? കോളേജിൽ പഠിക്കുമ്പോൾ ഇവനായിരുന്നില്ലേ ഹീറോ? എന്ത് പറ്റിയോടോ തനിക്ക്? ഇതാണ് ശബ്ദം. ഒരു 4 കിലോമീറ്റർ അപ്പുറത്തേ മനസ്സിലാവും ആൾ വരുന്നുണ്ടെന്ന്. അടുത്തുനിന്നെങ്ങാനും സംസാരിച്ചാൽ ചെവിയുടെ കല്ല് തകർന്നു പോകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ പഠിച്ച് വളർന്ന് വലുതായി ഒരു ജോലിയെ കിട്ടി കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളായി കുടുംബമായി മുത്തശ്ശനായി അങ്ങനെയൊക്കെയാണ് ജീവിതമാണ് നമ്മുടെയൊക്കെ സ്വപ്നം. ഫസ്റ്റ് നൈറ്റ് ആദ്യരാത്രി എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെ സ്വപ്നമാണ് ആഗ്രഹമാണ് ഒരിക്കലും മറക്കാത്തൊന്നായിരിക്കും. നവവധുവിനോട് ആദ്യ രാത്രിയിൽ നമുക്ക് പലതും ചോദിക്കാനുണ്ടാവും. തൊട്ടപ്പുറത്തെ മുറിയിലൊക്കെ ഒരുപാട് പേരുണ്ടാവും. അപ്പം വളരെ ശബ്ദം താഴ്ത്തിയേ ചോദിക്കാൻ പറ്റുക. രാധേ, ഞാൻ അന്ന് ഇട്ടുകൊണ്ട് വന്ന ഷർട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, നീ അന്ന് ഉടുത്ത സാരി കാലിലെ കേട്ടോ എന്നൊക്കെ പറയണ്ടാവും. ഈ മൂപ്പിലാൻ ഈ ശബ്ദം വെച്ച് എങ്ങനെ സംസാരിക്കും? രാധേ പറയണോ, എന്ത് കണ്ടാ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടേ? അങ്ങോട്ട് ഇരിക്കുക, ഇങ്ങോട്ട് കിടക്കുക, ഒരു ഉമ്മ
പഞ്ചായത്തിലുള്ള ആൾക്കാർ മുഴുവൻ കേൾക്കും. ആദ്യരാത്രി എപ്പോൾ കൊളയെന്ന് ചോദിച്ചാൽ മതി. എന്നാൽ ഇതിന് ഓപ്പോസിറ്റായിട്ട് വേറൊരു നമ്പൂതിരി കഥാപാത്രമുണ്ട്. വളരെ സൈലൻ്റായിട്ടേ അദ്ദേഹം സംസാരിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തോട് സാമ്യമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ പണ്ട് കേരളത്തിലായിരുന്നു, ഇന്ന് കേന്ദ്രത്തിലാണ്. ഏതാണ്ട് രണ്ടുപേരും ഒരേ സ്റ്റൈലാണ്. സത്യത്തിൽ ജനകമഹാരാജാവിൻ്റെ വില്ലൊടിക്കണമെന്ന് കേട്ടപ്പോഴേ എൻ്റെ കരണ തടിച്ചതുപോലായി എനിക്ക് തോന്നിയത്. ഇല്ലത്തിൻ്റെ കാര്യം ആകെ കഷ്ടത്തിലാണ്. പട്ടിണി എന്ന് പറഞ്ഞാൽ മുഴുപട്ടിണി. മൂന്ന് നേരവും കഞ്ഞി എന്ന് പറയുന്ന ഏറ്റവും കറക്റ്റായിട്ടുള്ള കാര്യം. സത്യം, ഇപ്പോഴും കഞ്ഞിയാ, മൂന്ന് നേരം കഞ്ഞി. ഇടയ്ക്ക് കുറച്ച് പയറ് കിട്ടിയാൽ സന്തോഷം എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ഒന്നിനോടും പ്രതിരോധിച്ച് കഴിവില്ലാത്ത ഒരുത്തരാണ് ഞാൻ. പിന്നെ എങ്ങനെ ഈ പോസ്റ്റ് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നല്ലൊരു യുദ്ധം വന്ന അപ്പ രാജിവെച്ചു. അത് പറഞ്ഞില്ല. പലരും എന്നോട് ചോദിച്ചു ഈ മോഹൻലാലിന് മാത്രം ലെഫ്റ്റനന്റ് ഗവർണറിൽ പദവി കൊടുക്കാൻ കാരണം എന്താണ്. എനിക്ക് അയാളെ ഇഷ്ടമൊക്കെയാണ്, പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു. കാരണം തിരുവനന്തപുരത്ത് ഞാനൊരു വേദിയിലേക്ക് വരുമ്പോഴത്തേക്കിന് അവിടെയുള്ള എല്ലാവരും എന്നെ കണ്ട് ചാടി എഴുന്നേറ്റു. ഈ മോഹൻലാൽ മാത്രം കാലിമ കാലും വെച്ചിരുന്നു. അപ്പോഴേ ഞാൻ ഉദ്ദേശിച്ച് ഞാൻ കൊണ്ടൊരു പണി കൊടുക്കണമെന്ന് ഡൽഹി ചെന്ന് പദവി കൊടുത്തു. ഇപ്പം എൻ്റെ നിഴൽ കണ്ടാൽ മതി, ചാടി എഴുന്ന സ്ഥലോട്ടടിക്കും. അത് ഞാൻ വളരെ നൈസായിട്ടാണ് പണിയുന്നത്, ഒതുക്കത്തിലേ കൊടുക്കുള്ളൂ. അതാണ് എൻ്റെ ഒരു സ്റ്റൈൽ. താങ്ക് യു. മലയാള സിനിമയിൽ നമുക്ക് രണ്ട് അശോകന്മാരുണ്ട്. ഒന്ന് ഹരിശ്രീ കുറിച്ച്, ഒരു ഹരിശ്രീ അശോകനുമുണ്ട്. അതല്ലാതെ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമകളിലൊക്കെ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച ഒരു ഉണ്ടക്കണ്ടുള്ള അശോകനുണ്ട്. തോമസ് കുട്ടി വിട്ടോട എന്ന് പറഞ്ഞ ഇൻ ഹരിഹരനഗറിലെ നമ്മുടെ അശോകൻ. ആ അശോകൻ ശബ്ദത്തിന് മുളിഞ്ഞിടപ്പുണ്ട് കേരള രാഷ്ട്രീയത്തിലെ കരുത്തനായ മറ്റൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ശബ്ദം. നമുക്ക് അശോകൻ ഇന്ന് കാണാം. ഇവർക്ക് മറ്റാടത്ത് പണിയായിപ്പോയി അല്ല. രാവ ഓർക്കുണ്ടാവും, നമ്മൾ തമ്മിലൊരു നേർച്ച ഉണ്ടായിരുന്നു. രാവ ജയിച്ച ഗുരുവായൂരമ്പലത്തിലൊരു സഹന പ്രദർശനവും ഒരു പുഷ്പാഞ്ജലിയും. എന്റെ ബാക്കി ഞാൻ പാലിച്ചു ഒരു ചുമ്മാതോ തരാൻ പറ്റില്ലേ? ഗവൺമെന്റ് നിലപാട് എന്ന് പറയുന്നത്, അതായത് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മുല്ലപ്പെരിയാർ പോയിട്ട് കണക്കിൽ ആറെന്ന് പറഞ്ഞു സംസാരിക്കാനായിരുന്നു. അറിയത്തില്ല. താങ്ക് യു. ഇതാണ് നമ്മൾ മിമിക്രിയിൽ കാണുന്ന മോർഫിംഗ്. എന്നാൽ ഈ മോർഫിംഗ് ഏറ്റവും കൂടുതൽ കാണുന്നത് സിനിമകളിലാണ്, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് സിനിമകളിൽ. നമുക്കറിയാം അവതാർ എന്ന് പറയുന്ന സിനിമ ഈ അടുത്ത് റിലീസ് ചെയ്തപ്പോൾ 1500 കോടിയാണ് അതിൻ്റെ മുതൽ മുടക്ക്. അതേപോലെ ഒരു സിനിമ എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. എന്നാൽ ഇതേപോലുള്ള സിനിമകൾ പലപ്പോഴും നമ്മുടെ ചാനലുകളിൽ മൊഴിമാറ്റം നടത്തി വരാറുണ്ട്. മിക്കപ്പോഴും തമിഴ് ചാനലിലാണ് ഇത് നടക്കാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പറയുന്ന സാഹിബ്മാർ തമിഴ് പറയുമ്പോൾ വൃത്തികേട് അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ. തമിഴ് ഭാഷ വളരെ നല്ല ഭാഷയാണ്, റെസ്പെക്റ്റുള്ള ഭാഷയാണ്. ഇംഗ്ലീഷുകാരത് പറയുമ്പോൾ ഒട്ടും ഒരു മാച്ചാവില്ല. സ്റ്റീഫൻ സ്പീൽബർഗിൻ്റെ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമ നമ്മൾ തമിഴിലേക്കൊന്ന് മൊഴിമാറ്റം ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയിരിക്കും ആ സിനിമ എന്ന് നമുക്കൊന്ന് നേരിട്ട് കാണാം. സിന്നത്തിരകളിൽ വർണ്ണ കോലങ്ങൾ പടയ്ക്കും ഉങ്കൾ റാസ് ടിവിയിൽ ഇന്ത് 8:30 ഹോളിവുഡ് സൂപ്പർ ഹിറ്റ് തിരൈപ്പടം ജുറാസിക് പൂങ്കാവനം കാണത്തവർ ആദിങ്കൾ. എന്നാ കുളിര്, എന്നാ കുളിര്.
ஏதோ பள்ளி மாதிரி இருக்கா? அப்படியா? நான் பயந்துட்டேடா. താങ്ക് യു. ഇന്ന് നമുക്ക് കാണുവാൻ ഒരുപാട് ഷോകളുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജയറാം ഷോ, ടി വി തുറന്നു കഴിഞ്ഞാൽ റിയാലിറ്റി ഷോ. ഏറ്റവും കൂടുതൽ നമുക്കിഷ്ടം പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് ഫാഷൻ ഷോ. ഫാഷൻ ഷോ കാണാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. കാരണം നല്ല സുന്ദരികളായ പെൺകുട്ടികൾ ഇത്തിരി ഇല്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, ആ നടന്നു വരുന്നത് കാണാൻ ഒരു പ്രത്യേക സുന്ദരിയാണ്. പണ്ട് ഫാഷൻ ഷോ ഉണ്ടായിരുന്ന എല്ലാം സ്ത്രീകൾക്കായിരുന്നു, പക്ഷേ ഇന്നതല്ല, ആണുങ്ങൾക്കും ഉണ്ട്. പുരുഷന്മാർ സൽമാൻ ഖാനെ പോലെ സിക്സ് പാക്ക് മസിലുമൊക്കെ അടിച്ച് ബനീനും ഷർട്ടും ഒന്നും ഇടാതെ ഭയങ്കര ദേഷ്യത്തിൽ നടന്നു വരുന്നത് കാണാം. എന്നിട്ട് ഇവിടെ വന്ന് അങ്ങോട്ടൊന്ന് ദേഷ്യത്തിൽ നോക്കി, ഇങ്ങോട്ടൊന്ന് ദേഷ്യത്തിൽ നോക്കി, നേരെ ഒന്ന് ഒഴിഞ്ഞു നോക്കി, മൊത്തം ഒന്ന് കറങ്ങി നോക്കിയിട്ട് തിരിച്ചു പോകുന്ന കാണാം. എന്താണ് അതിൻ്റെ അർത്ഥം ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. നമുക്ക് ആ ഫാഷൻ ഷോയുടെ സ്റ്റൈൽ ഒന്ന് കാണാം, എന്നിട്ട് അവരെന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അറിയാം. ഓക്കെ, എന്തിനാണ് അങ്ങനെ നോക്കിയെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ശരിക്കും ഇങ്ങനെ വരാനും നിൽക്കാനും നോക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റുകാരാണ്. അവരൊരു സ്ഥലത്ത് വന്നാൽ അവിടെ എന്തെല്ലാം ഉണ്ടെന്ന് ആദ്യം നോക്കി വെക്കും. എത്ര മാവുണ്ട്, തേക്കുണ്ട്, പ്ലാവുണ്ട്, ആടുണ്ട്, പശുണ്ടോന്നൊക്കെ, എന്നിട്ട് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുകയുള്ളൂ. ഇനി നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് കാണാം ഇവരെന്തെല്ലാമാണ് നോക്കി വെച്ചിരിക്കുന്നത്. റെഡി? രണ്ട് തെങ്ങ്, മൂന്ന് പ്ലാവ്, നാല് വാഴ, മൂന്ന് പശു, രണ്ടാട്, രണ്ട് പട്ടി. കൊള്ളാം, ഈ സ്ഥലത്തിന് വില പറഞ്ഞേ. ഇനി ഇതല്ലാതെ പെണ്ണുങ്ങളുടെ ഒരു സ്റ്റൈലുണ്ട്, ക്യാറ്റ് വാക്ക് എന്നാണ് പറയുന്നത്. പൂച്ച നടക്കുന്നവരാണ് അവർ സ്റ്റേജിലേക്ക് വരിക. അവർ വന്നിട്ട് ഓരോ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് പോകുന്നു നമ്മളെ. അത് എന്തിനാണെന്ന് പലർക്കും അറിയില്ല, പക്ഷെ ഞാനത് കണ്ടുപിടിച്ചു. എൻ്റെ രഹസ്യം, അവർ മനസ്സിൽ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല ഇവരെന്തൊക്കെയാണ് ഇങ്ങനെ കാണിക്കാൻ ഉദ്ദേശമെന്ന്. അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, നമുക്ക് ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കാണാം ഇവരുടെ മനസ്സിലെന്താണെന്ന് അറിയാമല്ലോ. ഇതെങ്ങനെയുണ്ട്? ഇതോ ഇത് ഇഷ്ടപ്പെട്ടോ? ഇല്ലെങ്കിൽ ഇതെങ്കിലും കാണോ പ്ലീസ്. താങ്ക് യു. ഇനി നമുക്ക് ഒരുപാട് സ്കിറ്റുകളും പാട്ടുകളും ഡാൻസുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയിനായിട്ട് കാണാം. എന്തായാലും ഈ ആദ്യം തന്ന സ്വീകരണത്തിനും പ്രോത്സാഹനത്തിനും സഹകരണത്തിനും ഒക്കെ ഒരുപാട് ഒരുപാട്